അരിയൽ ഷുക്കൂർ വധക്കേസിൽ വിചാരണ അടുത്ത മാസം. പി ജയരാജനും ടി വി രാജേഷും അടക്കമുള്ള പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. സിബിഐ പ്രത്യേക കോടതിയിൽ പി ജയരാജൻ കുറ്റം നിഷേധിച്ചു. കേസിൽ അകാരണമായി പ്രതി ചേർത്തതാണെന്നും കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കുമെന്നും ടി വി രാജേഷ് പറഞ്ഞു. ഞങ്ങൾ ഈ കേസിൽ ബോധപൂർവം പ്രതി ചേർത്തതാണ്, അത് ഞങ്ങൾ കോടതി മുന്നിൽ തെളിയിക്കുകയും ചെയ്യും. നിയമപരമായി തന്നെ തീർച്ചയായിട്ടും, കാരണം ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ലല്ലോ. നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ ഉള്ളതാണ്. ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിയമപരമായി മുന്നോട്ട് പോകും. ഇതൊരു കള്ളക്കേസാണ്. സേഫുനിസ അലിയാർ നൽകും കൂടുതൽ വിവരങ്ങൾ. സേഫുനിസ അലിയാർ, ഒരു തെരഞ്ഞെടുപ്പ് വേളയിലാണ് വിചാരണയ്ക്ക് തുടക്കമാകുന്നത്. കൃത്യമായ തീയതിയായോ? സുജയ പാർവതി, കൃത്യം തീയതിയായിട്ടില്ല, പക്ഷേ അരിയൽ ഷുക്കൂർ വധക്കേസിൽ 12 വർഷത്തിന് ശേഷം വിചാരണ ആരംഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് CBI പ്രത്യേക കോടതിയാണ് നവംബറിൽ വിചാരണ തുടങ്ങാമോ എന്ന് ചോദിച്ചപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ നവംബറിൽ തുടങ്ങാമെന്ന് അറിയിച്ചത്. പക്ഷേ കൃത്യമായ തീയതി ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കേസിലെ പ്രതികളായ പി ജയരാജനൊപ്പം തന്നെ ടി വി രാജേഷും CBI പ്രത്യേക കോടതിയിൽ, കലൂരിലെ CBI പ്രത്യേക കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരായത്. ഈ പ്രതികളെ ഒപ്പം തന്നെ മറ്റു പ്രതികളെയും, അതായത് കേസിലെ മുഴുവൻ പ്രതികളും, മരിച്ചുപോയ രണ്ടുപേർ ഒഴികെ മറ്റെല്ലാ പ്രതികളും തന്നെ കോടതിയിൽ ഹാജരായിരുന്നു. ഇവരെല്ലാം അതാത് കുറ്റങ്ങൾ, അവർ ചെയ്ത കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. കുറ്റപത്രം വായിപ്പിച്ചു കേൾപ്പിച്ചപ്പോൾ തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്നും കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വാസ്തുവിരുദ്ധമാണ് എന്നും പ്രതികൾ കോടതിയെ അറിയിച്ചു. ശേഷം പുറത്തിറങ്ങിയ പി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല, ഇപ്പോൾ പ്രതികരണമില്ല എന്നാണ് പി ജയരാജൻ പറഞ്ഞത്. പക്ഷേ ടി വി രാജേഷ് പുറത്തിറങ്ങി പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ തന്നെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കും, അകാരണമായാണ് പോലീസ് പ്രതി ചേർത്തത്, ഇത് കോടതിയിൽ തന്നെ തെളിയിക്കുമെന്നുമാണ് ടി വി രാജേഷ് പറഞ്ഞത്. പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് നവംബറിൽ വിചാരണ തുടങ്ങും, പരമാവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്, കോടതിയിൽ ഇതെല്ലാം സമർപ്പിച്ചിട്ടുമുണ്ട്. 12 വർഷത്തിന് ശേഷം വിചാരണ തുടങ്ങുമ്പോൾ കേസിൽ ഈ അരിയൽ ഷുക്കൂറിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് കേസുമായി ബന്ധപ്പെട്ട് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. ഈ 2012 ഫെബ്രുവരി 20 അരിയൽ ഷുക്കൂർ കൊല്ലപ്പെടുന്നത്. അന്ന് ഈ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് പി ജയരാജനെ ഒപ്പം തന്നെ ടി വി രാജേഷിനെ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തത്. പക്ഷേ പിന്നീട് തങ്ങൾക്കെതിരായ ഗൂഢാലോചന കുറ്റം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ പ്രത്യേക CBI കോടതിയിൽ ഹർജി നൽകുകയും കോടതി ഈ ഹർജി കഴിഞ്ഞ മാസം തള്ളുകയും ചെയ്തിരുന്നു. ശേഷമാണ് വിചാരണ നടപടികൾ ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. ഇതിൻ്റെ പ്രാഥമികഘട്ട നടപടിയാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നത്. കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിരിക്കുന്നു, പ്രതികളെല്ലാം കുറ്റം നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ നവംബറിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. സുജയ. ഓക്കെ, സേഫുനിസ അലിയാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.